പ്രിയ സഹകാരികളെ, സഹകാരി മാസികയുടെ ഈ ഓണപ്പതിപ്പ് അതിൽ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമവും. വിവരാവകാശ നിയമം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ ധാരാളം സംശയങ്ങളും ചർച്ചകളും നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇതിന് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കോപ്രോ കോക്കനട്ട് ഓയിൽ വീട്ടിലെത്തിക്കൂ, രുചിയും ആരോഗ്യവും താനേ എത്തും. നമ്മുടെ രാജ്യത്തെ പുരോഗമന നിയമനിർമ്മാണങ്ങളുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ഏടാണ് 2005 വിവരാവകാശ നിയമം. ഈ നിയമം നമ്മുടെ ഭരണതലത്തിലുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും പൊതുസ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ സുതാര്യമാക്കി തീർക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യമാണ് വിവരാവകാശ നിയമം ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ആ അർത്ഥത്തിൽ രാജ്യത്തും ലോകത്തും വിവരാവകാശ നിയമം 2005 ഏറ്റവും പുരോഗമനപരമായ ഒരു നിയമമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഏതൊരു നിയമവും അത് ഉപയോഗിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ ലോകത്തെ ഏറ്റവും പുരോഗമനപരമായ നിയമങ്ങളിലൊന്നായ വിവരാവകാശ നിയമത്തെയാണ് നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തത് എന്നും നമുക്ക് കാണാൻ കഴിയും. ആ അർത്ഥത്തിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ദുരുപയോഗം വിവരാവകാശ നിയമത്തെ വച്ച് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സഹകരണ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമം എപ്രകാരം ബാധിക്കുന്നു, ഏതറ്റം വരെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ അവ വരുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കാനാണ് ഈ എളിയ സംസാരത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ സഹകരണ സ്ഥാപനങ്ങളിൽ വിവരാവകാശ നിയമം എപ്രകാരം ബാധകമാകും എന്ന കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതു അധികാരി ആരാണ്, പൊതു അധികാരി എന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് അനിവാര്യമായിട്ട് വരുന്നു. നമുക്ക് നോക്കാം ആരാണ് പൊതു അധികാരി. പൊതു അധികാരിയെ സംബന്ധിച്ച് പറയുന്നൊരു കാര്യം ഞാനൊന്ന് വായിക്കാം. നമ്മുടെ ഭരണഘടന പ്രകാരമോ പാർലമെൻറ്റോ സംസ്ഥാന നിയമസഭയോ പാസാക്കിയ നിയമപ്രകാരമോ സർക്കാർ വിജ്ഞാപനം അഥവാ ഉത്തരവ് മുഖേനയോ സ്ഥാപിക്കപ്പെട്ടതോ രൂപീകരിക്കപ്പെട്ടതോ ആയ ഭരണഘടനാ സ്ഥാപനങ്ങൾ, നിയമനിർമ്മാണ സഭകൾ, കോടതികൾ, സർക്കാർ വകുപ്പുകൾ, അധികാരികൾ, സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, സാങ്കേതിക സ്ഥാപനങ്ങൾ, കമ്പനികൾ, കോർപ്പറേഷനുകൾ, ക്ഷേമനിധി ബോർഡുകൾ ഉൾപ്പെടെയുള്ള ബോർഡുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, കമ്മീഷനുകൾ, വികസന അതോറിറ്റികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം കൈപ്പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര സംഘടനകൾ, ഭരണസമിതികൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെയാണ് പൊതു അധികാരികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കേരള സർക്കാരിൻ്റെ പൊതുഭരണ ഏകോപകരണ വകുപ്പ് 2006 ഒക്ടോബർ 30 പുറപ്പെടുവിച്ച സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ പൊതു അധികാരി എന്നതിനെ സംബന്ധിച്ച് ഉള്ള വ്യക്തതയുമായി ബന്ധപ്പെട്ടാണ് സഹകരണ സ്ഥാപനങ്ങളെ എത്രമാത്രം ഇത് ബാധിക്കുന്നു എന്ന വിഷയം ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് പ്രധാനമായും പരിശോധിക്കാൻ കഴിയുന്ന ഒരു കാര്യം തലപ്പലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് റെസ്പോണ്ടൻസ് സിവിൽ അപ്പീൽ നമ്പർ 9017/2013 സുപ്രധാനമായ ഒരു ജഡ്ജ്മെൻ്റാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമവും എന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധിയായി എല്ലാവരും നോക്കിക്കാണുന്നത്. ഈ വിധിയോടുകൂടി
സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്ന അന്ന് നിലവിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിധിയിലൂടെ, ഈ വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും ജസ്റ്റിസ് കെ എസ് സിക്രിയും അടങ്ങിയ ഒരു ബെഞ്ചാണ് ഏറ്റവും സുപ്രധാനമെന്ന് വിവക്ഷിക്കപ്പെടുന്ന ഈ വിധി പുറപ്പെടുവിച്ചത്. ആ വിധിയിലൂടെ അവർ പുറപ്പെടുവിച്ച പ്രധാനപ്പെട്ട സന്ദേശം, സഹകരണ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല, സഹകരണ സംഘങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമല്ല എന്ന സുപ്രധാനമായ വിധിയാണ് സിവിൽ അപ്പീൽ നമ്പർ 9017/2013 ജസ്റ്റിസ് സിക്രിയും ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും വിധിയേൽപ്പിച്ചത്. എപ്രകാരമാണ്, എത്രമാത്രമാണ് സഹകരണ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമവും തമ്മിലുള്ള ബന്ധമെന്ന് ഇഴകീറി പരിശോധിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റാണ് ഈ വിധിയിലൂടെ സമുന്നതരായ ജഡ്ജിമാർ പുറപ്പെടുവിച്ചത്. അവിടെ പ്രധാനമായും സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, സഹകരണ സ്ഥാപനങ്ങൾ പൊതു അധികാരി എന്ന നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനമായൊരു ഫൈൻഡിങ്സ്. എന്തുകൊണ്ടാണ് വിവരാവകാശ നിയമത്തിൽ പറയുന്ന, വിവരാവകാശ നിയമത്തിലെ രണ്ട് എച്ചിൽ പറയുന്ന പൊതു അധികാരി എന്ന നിർവചനത്തിൽ എന്തുകൊണ്ട് എപ്രകാരമുള്ള സഹകരണ സ്ഥാപനങ്ങളാണ് വരാത്തത് എന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതിനു മുമ്പ് മുല്ലൂർ റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കേസിൽ കേരള ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ വിധി ഫലത്തിൽ ഈ സിവിൽ അപ്പീലിലെ ജഡ്ജ്മെൻറ്റോടുകൂടി അസാധുവാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സംഭവിച്ചു. 23/2006 എന്ന പേരിൽ 1/6/2006 സംസ്ഥാനത്തെ സഹകരണ സംഘം രജിസ്ട്രാർ സഹകരണ സ്ഥാപനങ്ങളെയെല്ലാം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവും സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ വിധിയോടുകൂടി അസാധുവാക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അവയുടെ പ്രത്യേകതകളാണ് അവയെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് കാരണമായിട്ട് മാറിയത്. ആ പറയുന്ന വ്യവസ്ഥകൾക്ക് അകത്തു വരാത്ത സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരും. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൊതുവെ പരിശോധിക്കുമ്പോൾ, അവയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ളവയോ സംസ്ഥാന സർക്കാരിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ ഗണ്യമായ ധനസഹായം ലഭിക്കുന്നവയോ അല്ലെന്നും അവ പാർലമെൻറ്റോ സംസ്ഥാന നിയമസഭയോ നിർമ്മിച്ച നിയമങ്ങളാൽ രൂപീകരിക്കപ്പെട്ടവയോ സ്ഥാപിക്കപ്പെട്ടവയോ അല്ലെന്നും അതിനാൽ വിവരാവകാശത്തിന് നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ലെന്നും സുപ്രീം കോടതി ഈ വിധിയിൽ വ്യക്തമാക്കുന്നു. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായ സാമ്പത്തിക സഹായത്തോടുകൂടി ആണെങ്കിൽ മാത്രമാണ് അത്തരം സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരികയുള്ളൂ. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കാര്യം നമുക്കറിയാം. അവയിൽ പ്രധാനമായും ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വരുന്നത് ഓഹരി പങ്കാളിത്തത്തിലൂടെയാണ്. ഗവൺമെൻറ് ഓഹരി മിക്കവാറും സഹകരണ സ്ഥാപനങ്ങളിൽ വളരെ മെഗ്രിയാണ്, പരിമിതമാണ്. പരിമിതമായ ഓഹരി പങ്കാളിത്തം ഉള്ളതുകൊണ്ട് മാത്രം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ വിവരാവകാശത്തിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്ന് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് സുപ്രീം കോടതിയുടെ ഈ ജഡ്ജ്മെൻറ്റ് നമ്മെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാര്യം സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നു, സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് അവയുടെ തീരുമാനമെടുക്കാനുള്ള ഫൈനൽ അതോറിറ്റി അവയുടെ പൊതുയോഗമാണ്. പൊതുയോഗം കൂടി ആ പൊതുയോഗത്തിൻ്റെ പരിഗണനയിൽ വരുന്ന തീരുമാനങ്ങളിൽ തീരുമാനമെടുത്താൽ അത് ഫൈനലാണ് എന്നാണ് കേരളത്തിലെ സഹകരണ നിയമപ്രകാരമുള്ള പൊതുയോഗത്തിൻ്റെ സ്റ്റാറ്റസ്. അതനുസരിച്ച് രജിസ്ട്രാർക്കോ മറ്റ് സർക്കാരിനോ പൊതുയോഗം പോലെ പരമാധികാരം
സഹകരണ നിയമത്തിൽ വിവക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങൾ രജിസ്ട്രാറുടെയോ ജോയിൻറ് രജിസ്ട്രാറുടെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ പൊതുവായ നിയന്ത്രണത്തിന് വിധേയമാണെങ്കിലും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തത്തക്ക വിധം സംസ്ഥാനത്തിന് ഇവയുടെ നടത്തിപ്പിൽ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ കാര്യക്ഷമമായ നിയന്ത്രണമുണ്ടെന്ന് പറയുവാൻ സാധ്യമല്ല എന്ന് ഈ സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് രജിസ്ട്രാർക്ക് ലഭിക്കുന്ന അപേക്ഷകളിൽ സഹകരണ സംഘ നിയമമനുസരിച്ച് രജിസ്ട്രാർക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ മാത്രമേ പൊതു അധികാരിയുടെ കൈവശത്തിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ വിവരങ്ങളായി ഉൾപ്പെടുകയുള്ളൂ. ആ ക്ലോസിനെ സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സുവ്യക്തമായ ഒരു നിഗമനം എന്ന് പറയുന്നത്, സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണ നിയന്ത്രണം കൈയാളുന്നു എന്ന് കരുതപ്പെടുന്ന സഹകരണ വകുപ്പിൻ്റെ കൈവശം ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു രേഖ കൈവശമുണ്ടെങ്കിൽ അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും. എന്നാൽ ഏതെങ്കിലും രേഖകൾ സഹകരണ സ്ഥാപനത്തിൽ മാത്രം ലഭ്യമാവുന്നവയാണെങ്കിൽ അവ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന വ്യക്തതയാണ് ഈ സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി അതിൽ പ്രസക്തമായൊരു കാര്യം, സഹകരണ വകുപ്പിൻ്റെ കൈവശം ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച ഒരു വിവരം ലഭ്യമാണെങ്കിലും അവ വെളിപ്പെടുത്തുന്നതിനും വിവരാവകാശ നിയമത്തിൽ ധാരാളം നിയന്ത്രണങ്ങളുണ്ട്. ഒന്ന്, അത് ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമായിരിക്കണം. മറ്റൊന്ന്, മൂന്നാം കക്ഷിയുടെ കൊമേഴ്സ്യൽ സാധ്യതയെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ, മത്സരാധിഷ്ഠിത സാധ്യതയെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ അവ വെളിപ്പെടുത്താനും സഹകരണ വകുപ്പിന് ബാധ്യതയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോൾ വിവരങ്ങളിൽ തന്നെ, അതായത് സഹകരണ വകുപ്പിൻ്റെ കൈവശമുള്ള വിവരങ്ങളിൽ തന്നെ വിവരാവകാശ നിയമത്തിലെ 8(1)(j) വകുപ്പ് പ്രകാരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ നൽകുവാൻ രജിസ്ട്രാർക്ക് ബാധ്യതയില്ല. ഒരു സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വ്യക്തിപരമായ വിവരങ്ങളാകിയാൽ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ സഹകരണ വകുപ്പിൻ്റെ കൈവശം ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തിലൊരു വ്യക്തിയുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടെന്ന് കരുതുക, സഹകരണ വകുപ്പിൻ്റെ കൈവശം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അവ വെളിപ്പെടുത്താൻ കഴിയില്ല. അവ ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ അവ വെളിപ്പെടുത്തുന്നതിൽ നിന്നും 8(1)(j) പ്രകാരം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വിവരാവകാശ നിയമം നമുക്ക് പരിശോധിക്കുമ്പോൾ വിവരാവകാശ നിയമത്തിൽ ഒഴിവാക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സുവ്യക്തമായി പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. വിവരാവകാശ നിയമപ്രകാരം ഏതെല്ലാം രേഖകൾ കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളൊരു പരിശോധന നാം നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, 8(8)(b) പ്രകാരം വിവരാവകാശ നിയമത്തിലെ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവ നമുക്കൊന്ന് നോക്കാം. ഈ നിയമത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും ഒരു പൗരനോട് ചില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ നിയമത്തിലെ 8(8)(b) പ്രകാരം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ബാധിക്കാവുന്ന ഒരു വ്യവസ്ഥ മാത്രം ഒന്ന് വ്യക്തമാക്കാനാണ് സമയപരിമിതി മൂലം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വാണിജ്യപരമായ വിശ്വാസ്യത, വ്യാപാര രഹസ്യങ്ങൾ, ഭൗതിക സ്വത്ത് എന്നിവയുൾപ്പെടുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമാണെങ്കിൽ അവ വെളിപ്പെടുത്തുവാൻ പാടില്ല. എന്നാൽ വിശാലമായ പൊതുജന താല്പര്യ സംരക്ഷണത്തിന് അവ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് യുക്താധികാരിക്ക് തോന്നുന്ന പക്ഷം അത്തരം വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. അപ്പോൾ സഹകരണ വകുപ്പിൻ്റെ കൈവശം ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള രേഖ ആ സഹകരണ സ്ഥാപനത്തിൻ്റെ വാണിജ്യപരമായ വിശ്വാസ്യതയെയും മത്സരാധിഷ്ഠിത സ്ഥാനത്തെയും ദുർബലപ്പെടുത്തുന്ന ഇതിലേക്ക് ഈ വിവരം വെളിപ്പെടുത്തിയാൽ ആ സ്ഥാപനത്തിന് ദോഷകരമാവുന്ന കാര്യമാണെങ്കിൽ അത് വെളിപ്പെടുത്താൻ വിവരാവകാശ നിയമപ്രകാരം ബാധ്യതയില്ല എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച്
അത് പൊതു അധികാരിയാണോ എന്ന് പരിശോധിക്കുമ്പോൾ അവയിലെ പ്രധാനപ്പെട്ടതായ അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് ആ സ്ഥാപനം പൊതു അധികാരിയുടെ നിർവചനത്തിൽ വരുമോ എന്നിരിക്കുന്നത്. അത് നമുക്ക് പ്രധാനമായ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് വരാം. ഗണ്യമായ അളവിലുള്ള സാമ്പത്തിക സഹായം എന്നതുകൊണ്ട് യഥാർത്ഥത്തിലുള്ളതും നിലവിലുള്ളതും സ്പഷ്ടവുമായിരിക്കണമെന്ന് ഈ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. സബ്സിഡികളോ ഗ്രാൻറ്റുകളോ ഇളവുകളോ ആനുകൂല്യങ്ങളോ നൽകുന്നതുകൊണ്ട് മാത്രം ഗണ്യമായ അളവിലുള്ള സാമ്പത്തിക സഹായം എന്ന് പറയുവാൻ സാധ്യമല്ല. ഇവ ലഭിക്കുന്നതുകൊണ്ട് മാത്രമാണ് സ്ഥാപനം നിലനിൽക്കുന്നതെന്നും അല്ലാത്ത പക്ഷം നിലനിൽപ്പ് സാധ്യമല്ലെന്നും രേഖ കൊണ്ട് വ്യക്തമാക്കുന്ന അവസരത്തിൽ മാത്രമേ ഗണ്യമായ അളവിലുള്ള സാമ്പത്തിക സഹായമായി കണക്കാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ക്ലോസ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഗ്രാൻ്റ് കൊണ്ടോ അയാളുടെ സാമ്പത്തിക സഹായം കൊണ്ടോ മാത്രമാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കാര്യമെടുത്ത അവയുടെ ഓഹരി പങ്കാളിത്തത്തിൻ്റെ സിംഹഭാഗവും എ ക്ലാസ് അംഗങ്ങളായ വ്യക്തികളിലാണ്. പൊതുജന അംഗങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന നിക്ഷേപമാണ് ആ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന ഫണ്ടുകളിലെ ഒരു കാര്യം. ആ നിക്ഷേപം എടുത്ത് വായ്പ കൊടുത്തിട്ടാണ് ആ സ്ഥാപനം പ്രധാനമായും അതിന് വരുമാനം ഉണ്ടാക്കുന്നത്. വായ്പയിൽ നിന്നുള്ള പലിശ വരുമാനമാണ് ആ സ്ഥാപനത്തിൻ്റെ വരുമാനം. എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് പറയുവാൻ കഴിയുമോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ഒരു പ്രാഥമിക സഹകരണ സംഘം പ്രവർത്തിക്കുന്നത് എങ്കിൽ മാത്രമേ അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരികയുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇത്തരം തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഈ 9017/2013 എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റിൽ അന്ന് ഈ കേസിൽ ഉൾപ്പെട്ട തലപ്പലം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഒന്നും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് ആ സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമാക്കപ്പെട്ടത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ നിരവധിയായ തർക്കങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്ത് വിവരങ്ങൾ ചോദിക്കാറുണ്ട്, അപ്പീൽ പോവാറുണ്ട്, വിവരാവകാശ കമ്മീഷണറുടെ അടുത്ത് അപ്പീൽ പോവാറുണ്ട്. ഇതിലേറ്റവും സുപ്രധാനമായിട്ടുണ്ടായ ഒരു തീർപ്പ് 2019 പട്ടണക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിൻസെൻ്റ് എംപോൾ വിവരാവകാശ കമ്മീഷണർ തീർപ്പ് കൽപ്പിച്ചൊരു ഉത്തരവ് വലിയ അളവിൽ സഹകരണ മേഖലയും വിവരാവകാശ നിയമവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നല്ല വ്യക്തത വരുത്തുന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ചെറിയ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഒന്ന് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. സമീപകാലത്ത് ബഹുമുഖ്യ വിവരാവകാശ കമ്മീഷണർ ശ്രീ വിൻസെൻ്റ് എം പോൾ ഹർജി നമ്പർ AP 1904/1/2018 SIC തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് 2019 January 8 പുറപ്പെടുവിച്ച ഉത്തരവ് സഹകരണ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമവും എന്ന വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതായി കാണാം. ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് സർവീസ് സഹകരണ ബാങ്കിനു വേണ്ടി സെക്രട്ടറിയായിരുന്നു അപ്പീൽ ഹർജിക്കാരൻ. ഈ ഉത്തരവിൽ താഴെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നു. സിവിൽ അപ്പീൽ നമ്പർ 9017/2013 വിധി പ്രകാരം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്ന പൊതു അധികാരി എന്നതിൻ്റെ നിർവചനത്തിൽ വരുന്നതല്ല. വിൻസെൻ്റ് എം പോളിൻ്റെ സുപ്രധാനമായ ഉത്തരവിൽ വളരെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് വിൻസെൻ്റ് എം പോൾ വ്യക്തമാക്കുന്നു. സഹകരണ സംഘം രജിസ്ട്രാർ സ്ഥാപനങ്ങളിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാവുന്നതാണ്. AR ആഫീസിലോ JR ആഫീസിലോ രജിസ്ട്രാറുടെ ആഫീസിലോ ഒക്കെ ലഭ്യമായിട്ടുള്ളൊരു വിവരങ്ങൾ ഏതൊരു പൗരനും വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാവുന്നതാണ്. അതിൽ ഒഴിവാക്കപ്പെടുന്നവ ഒഴിച്ചുള്ള വിവരങ്ങൾ അത്തരം ആവശ്യങ്ങളിൽ നൽകുവാൻ ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ ബാധ്യസ്ഥവുമാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ മാത്രം ലഭ്യമാകുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകണമെന്ന് നിർദ്ദേശിക്കാനാവില്ല എന്ന കാര്യം
വിൻസെൻ്റ് എം പോളിൻ്റെ സുപ്രധാനമായ ഈ ഉത്തരവിൽ വ്യക്തമായിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് സഹകരണ വകുപ്പിൻ്റെ കൈവശമുള്ള അവിടെ മാത്രമുള്ള രേഖകൾ ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രേഖ, ആ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അത് സഹകരണ സ്ഥാപനങ്ങളിലും ആ രേഖയുണ്ട്. അതിൻ്റെ രേഖ ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ അതോറിറ്റി എന്നുള്ള നിലയിൽ രജിസ്ട്രാറുടെ കൈവശവും ഉണ്ട്. അത് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ഏതൊരു പൗരനും ആവശ്യപ്പെടാവുന്നതാണ്, നൽകാൻ സഹകരണ വകുപ്പ് ബാധ്യസ്ഥവുമാണ്. സഹകരണ സ്ഥാപനങ്ങളുടെ ബൈലോ, സഹകരണ സ്ഥാപനങ്ങളുടെ ബൈലോയ്ക്ക് അംഗീകാരം നൽകുന്നത് സഹകരണ വകുപ്പാണ്. സഹകരണ ഏതൊരു സഹകരണ സ്ഥാപനത്തിൻ്റെയും ബൈലോ സഹകരണ വകുപ്പിൻ്റെ കൈവശം ലഭ്യമാണ്. വിവരാവകാശ നിയമപ്രകാരം ഒരാൾ ആവശ്യപ്പെട്ടാൽ ആ രേഖകൾ നൽകാൻ സഹകരണ വകുപ്പ് ബാധ്യസ്ഥമാണ്. സഹകരണ സ്ഥാപനങ്ങളുടെ ആഡിറ്റ് റിപ്പോർട്ട് നമുക്കറിയാം. ആഡിറ്റ് കഴിഞ്ഞാൽ ആഡിറ്റ് ഡയറക്ടർ ഒപ്പുവെച്ച നമ്മുടെ ആഡിറ്റ് റിപ്പോർട്ട് ആഡിറ്റ് ഡയറക്ടറുടെ കൈവശം ലഭ്യമാണ്. അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നൊരു രേഖയാണ്. മറ്റ് ഫയലുകളെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത, സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിലേക്ക് അതാത് സമയം സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സമർപ്പിക്കുന്ന അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്ന രേഖകളാണ്. ആ ഹാജരാക്കുന്ന രേഖകൾ എത്രമാത്രം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്ന കാര്യത്തിൽ ശരിയായ ഒരു പരിശോധന നടത്താൻ സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് ബാധ്യസ്ഥമാണ് എന്നാണ് എനിക്ക് ഒരു എളിയ അഭിപ്രായമായി സഹകരണ വകുപ്പിൻ്റെ മേലധികാരികളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ അടുത്തിടെ ഉണ്ടായ ഒരു കാര്യം നമുക്ക് സംവദിക്കാം. ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ പൊതുയോഗ മിനുട്ട്സിൻ്റെ കോപ്പി വിവരാവകാശ നിയമപ്രകാരം ഒരാൾ ആവശ്യപ്പെടുന്നു. ആ സ്ഥാപനത്തിൻ്റെ ഭരണസമിതി അപ്രകാരമുള്ളൊരു രേഖ വെളിപ്പെടുത്തുന്നത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളതുകൊണ്ട് അത് നൽകാൻ കഴിയില്ല എന്ന് പറയുന്നൊരു നിലപാട് അവിടുത്തെ ഭരണസമിതി സ്വീകരിക്കുന്നു. ആ വിവരം സഹകരണ വകുപ്പിനെയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയും അറിയിക്കുന്നു. എന്നാൽ ആ സ്ഥാപനത്തിൻ്റെ ബൈലോ ഭേദഗതികളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിന് സമർപ്പിച്ച അപേക്ഷയോടൊപ്പം അതിൻ്റെ പൊതുയോഗ മിനിറ്റ്സിൻ്റെ ഫോട്ടോ കോപ്പി സമർപ്പിക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ ആ സ്ഥാപനത്തിൻ്റെ പൊതുയോഗ മിനിറ്റ്സിൻ്റെ എൻ്റയർ കോപ്പി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആവശ്യം ഉന്നയിച്ച വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആൾക്ക് നൽകുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, വേണ്ടത്ര പരിശോധനയോ അവധാനതയോ ഇല്ലാതെയാണ് പൊതുയോഗ മിനുട്ട്സ് ഇപ്രകാരം വിവരാവകാശ നിയമത്തിൽ പ്രകാരം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു എളിയ നിഗമനത്തിലാണ് ഈ നിയമത്തെ നോക്കിക്കാണുന്ന ഒരു എളിയ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഒരു ബാങ്കിൻ്റെ, ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ വാർഷിക പൊതുയോഗം എന്ന് പറയുന്നത് അതിൻ്റെ ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്ന, അതിൻ്റെ ബിസിനസ് ചർച്ച ചെയ്യുന്ന, അതിൻ്റെ കൊമേഴ്ഷ്യൽ സാധ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു ഡോക്യുമെൻ്റാണ് അതിൻ്റെ പൊതുയോഗ മിനുട്ട്സ്. അത് പൊതു രേഖയായി നമുക്ക് കാണാൻ കഴിയുമോ? അംഗങ്ങളുടെ പൊതുയോഗത്തിൻ്റെ മിനുട്ട്സ് എങ്ങനെ പൊതുരേഖയാവും? അപ്പോൾ സഹകരണ വകുപ്പിൻ്റെ കൈവശമുള്ള ആ രേഖ, ബൈലോ ഭേദഗതി ഫയലിനോടൊപ്പം ലഭിച്ച ആ രേഖ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തി പോകുന്നത് വിവരാവകാശ നിയമത്തിൻ്റെ അന്തസ്സത്തയ്ക്ക് നല്ലതാണോ? അപ്രകാരം പൊതുയോഗ മിനിറ്റ്സിലെ വിവരങ്ങൾ ഒരു അപേക്ഷകന് നൽകിയാൽ ഈ സ്ഥാപനത്തിൻ്റെ ബിസിനസ് സാധ്യതയെ അത് അപകടപ്പെടുത്തുന്നതല്ലേ? യഥാർത്ഥത്തിൽ എട്ടാം വകുപ്പ് അനുസരിച്ച് ഒഴിവാക്കപ്പെടുന്ന രേഖകളുടെ ലിസ്റ്റിലല്ലേ ഈ പൊതുയോഗ മിനിറ്റ്സ് വരിക എന്ന് പറയുന്ന സംശയം ഇപ്പോഴും അവശേഷിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, വിവരാവകാശ നിയമം എന്ന് പറയുന്ന നിയമം ഈ രാജ്യത്ത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ആമുഖമായി ഞാൻ പറഞ്ഞു, വിവരാവകാശ നിയമം ഈ രാജ്യത്തെ ഏറ്റവും പുരോഗമനപരമായ നിയമങ്ങളിലൊന്നാണ്. ഏതൊരു നിയമവും എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം വരെ മാത്രമേ ആ നിയമത്തിന് ചലിക്കാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് പൊട്ടിക്കപ്പെടുന്ന ചരടുകൾ നിയമത്തിൻ്റെ
പിന്തുണ ഉണ്ടായിരിക്കുന്നതല്ല. 9/17/2013 വിധിയിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടും തങ്ങൾക്ക് നിരന്തരം വിവരാവകാശ പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് സ്വൈരം കിട്ടാൻ, രക്ഷപ്പെടാൻ കടത്തൊഴിക്കുന്നതുപോലെ സഹകരണ സ്ഥാപനങ്ങളുടെ ആഭ്യന്തര വിവരങ്ങൾ പൊതുരേഖകളായി ഇന്ന് പൊതുസമൂഹത്തിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. അത് ഈ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെയും ആ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനും അവയുടെ കൊമേഴ്ഷ്യൽ സാധ്യതയെ ഉൾപ്പെടെ അപകടപ്പെടുത്തുന്നതിലേക്ക് വിവരാവകാശ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് നാം കാണുന്നു. ഏതായാലും വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് കൂടുതൽ സംവാദങ്ങൾ ഇനിയും നമുക്ക് ആവശ്യമാണ്. നമുക്ക് പഠനത്തിനും സംവാദത്തിനുമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 9/17/2013 വിധിയും വിൻസെൻ്റ് എം പോൾ വിവരാവകാശ കമ്മീഷണറുടെ 2019 ഉത്തരവുമെല്ലാം വച്ചുകൊണ്ട് അവധാനതയോടുകൂടി കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ഉയർന്നു വരേണ്ടതുണ്ട് എന്ന അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.